എന്തായാലും വാദങ്ങൾ കോടതിയിൽ പുരോഗമിക്കുകയാണ്. ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ് എന്ന് കോടതി ദിലീപിനോട് പറഞ്ഞിരിക്കുകയാണ്. ഫോൺ നൽകിയില്ലെന്ന് പറയുന്നത് അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കലല്ല, സഹകരിച്ചില്ലെങ്കിൽ മാറി ചിന്തിക്കേണ്ടി വരും എന്നത് ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ പരാമർശങ്ങളായി തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നുണ്ട്. ദിലീപിന്റെ വാദമുഖങ്ങൾ ഇപ്പോൾ കോടതിയിൽ തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഇന്ന് ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. ശരത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരത്ത്, ഇതിൽ ഫോണുകൾ പുറത്താണ് എന്നുള്ള വിവരം വെളിപ്പെടുത്തൽ ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കഴിഞ്ഞു. മാത്രമല്ല ഇതിന് തൊട്ട് മുൻപായി ഈ ബാലചന്ദ്രകുമാർ ശരത്തിന്റെ ശബ്ദരേഖ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഏത് വിധത്തിലാണ് ഇനി കോടതി നടപടികൾ ഉൾപ്പെടെ നടക്കുമ്പോൾ കേസിന്റെ പുരോഗതിയെ സ്വാധീനിക്കുന്നത്, ബാധിക്കാൻ പോകുന്നത്? അതായത് ഏറെ നിർണായകമായ കാര്യങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത്. കാരണം ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഏറെ നിർണായകമാകും. അതിൽ പ്രധാനമായും ശരത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു എന്ന കാര്യം. അതായത് ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിൽ നേരത്തെ ആറാമത്തെ ആൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിരുന്നു. പക്ഷേ ആറാമത്തെ ആൾ ആരാണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല. പക്ഷേ ആ ശബ്ദരേഖയിൽ ശരത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ അതുകൂടി ഇപ്പോൾ ആറാമത്തെ ആൾ ആ VIP ശരത്താണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. നിലവിലെന്തായാലും ശരത്തിനെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. ഇത് വൈകാതെ തന്നെ അത് അടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത്, ദിലീപ് നേരത്തെ പലതവണകളായി ഫോൺ നൽകാത്തതുമായി ബന്ധപ്പെട്ട് വാദിച്ചിട്ടുണ്ടായിരുന്നത്, ഈ ഫോൺ, അതായത് മുൻപ് തൻ്റെ പല സ്വകാര്യതകളും ഈ ഫോണിലുണ്ട്, മുൻ ഭാര്യയുമായി നടത്തിയ സംഭാഷണങ്ങൾ ഉൾപ്പെടെ ഫോണിലുണ്ട് എന്നുള്ളതാണ് ദിലീപിൻ്റെ പ്രധാന വാദം. പക്ഷേ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് വ്യക്തമാക്കുന്നത്, ഒരു വർഷത്തെ കോൾ വിവരങ്ങൾ മാത്രമേ ഫോണിൽ നിന്ന് ശേഖരിക്കാൻ വേണ്ടി സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇത്തരം വാദങ്ങളൊന്നും തന്നെ ശരിയായതല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ദിലീപ് വിവാഹമോചനം കഴിഞ്ഞ ശേഷം അത്രയും വർഷങ്ങളായത് കൊണ്ട് തന്നെ ഒരു വർഷത്തെ വിവരങ്ങൾ മാത്രമേ ഫോൺ കോൾ നിന്ന് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്, ഫോൺ പരിശോധന നിന്ന് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാദം, ദിലീപിൻ്റെ വാദം, അത് തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ ഫോണ് അത്യാവശ്യമായി പരിശോധിക്കേണ്ടത് ഏറ്റവും നിർണായകമാണ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം വൈകുംതോറും അത്രയും വിവരങ്ങൾ ഫോണിൽ നിന്ന് നഷ്ടമാകും, അത് അന്വേഷണത്തെ ബാധിക്കും. കാരണം നിർണായകമായ പല തെളിവുകളും ഫോണിലുള്ളതായാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ കണ്ടെത്തി പരിശോധന നടത്തേണ്ടത് ഏറ്റവും അനിവാര്യമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 2021-22 വർഷത്തെ ഫോൺ വിവരങ്ങളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഈ സമയങ്ങളിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട നിർണായകമായ പല തെളിവുകളും ഈ ഫോണിലുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ ഫോണുകൾ മാറ്റിയതായി, അതായത് പുതിയ ഫോണുകൾ വാങ്ങി ഉപയോഗിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇവരുടെ പേരിലുള്ള IMEA നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയാണ് പലതവണകളായി പ്രതികൾ ഫോണുകൾ മാറ്റി ഉപയോഗിച്ചതായി കണ്ടെത്തിയത്. ഇന്നലെ പ്രധാനമായും ഏഴോളം ഫോണുകളാണ് ഇനി കണ്ടെത്തേണ്ടതെന്നാണ് ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. അതായത് ദിലീപ് ഉപയോഗിച്ചിരുന്ന 4 ഫോണുകൾ, ഒപ്പം ദിലീപിൻ്റെ സഹോദരൻ അനൂപ് ഉപയോഗിച്ച 2 ഫോൺ, അതേപോലെ തന്നെ സഹോദരി ഭർത്താവ് സൂരജ് ഉപയോഗിച്ച 1 ഫോൺ, ആ രീതിയിൽ 7 ഫോണുകളാണ് നിർണായകമായി ഇനി കണ്ടെത്താനുള്ളത്. ഈ 7 ഫോണുകളിൽ പല വിവരങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ ദിലീപ് കോടതിയിൽ വാദിക്കുന്നത് ഈ ഫോണ് തൻ്റെ സ്വകാര്യതയാണ്, അതുകൊണ്ട് തന്നെ സ്വകാര്യമായ പല സംഭാഷണങ്ങളും മുൻ ഭാര്യയുമായി ഉൾപ്പെടെ നടത്തിയ സംഭാഷണങ്ങൾ ഉൾപ്പെടെ ഈ ഫോണിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോണ് കൈമാറുന്നതിൽ തടസ്സം പ്രശ്നമുണ്ട്, തൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന രീതിയിലാണ് ദിലീപ് ഇന്നലെ ഹൈക്കോടതിയിൽ വാദിച്ചത്. പക്ഷേ അന്വേഷണ സംഘം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തമാക്കുന്നത്, ഈ ഫോണിൽ നിന്ന് പരമാവധി ഏത് ഫോണായാലും പരമാവധി 1 വർഷത്തെ കോൾ വിവരങ്ങൾ മാത്രമേ ശേഖരിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ അത്തരം വാദങ്ങൾക്കൊന്നും തന്നെ വില പോകില്ല എന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം. എന്തായാലും ഫോൺ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായി IMEA നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോൺ മാറ്റിയ ഫോണുകൾ സംസ്ഥാനത്തിന് പുറത്താണ് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഹൈദരാബാദിലേക്ക് അത് മാറ്റിയെന്നുള്ളതാണ് ഈ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത്. എന്തായാലും അത് കണ്ടെത്താനുള്ള നടപടികളിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. ഈ കോടതിയുടെ വിധിയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക. തീർച്ചയായും ശരത്താണ് വിവരങ്ങൾ നൽകിയത്. അന്വേഷണ സംഘത്തിൻ്റെതായിട്ടുള്ള പല പരാമർശങ്ങളും വെളിപ്പെടുത്തലുകളും ഇന്ന് വന്നിരുന്നു. ഇത് കേസിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഹൈക്കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാലിയുണ്ട്. സാലി, ഇപ്പോൾ നിലവിൽ എന്താണ് ഹൈക്കോടതിയിൽ സംഭവിക്കുന്നത്? പ്രതിഭാഗത്തിൻ്റെതായിട്ടുള്ള വാദങ്ങളാണോ പുരോഗമിക്കുന്നത്? പ്രതിഭാഗം വാദം പുരോഗമിക്കാൻ രാവൻപിള്ള ദിലീപിന് വേണ്ടി വാദിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളാണ് രാവൻപിള്ള മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ആരോപണങ്ങൾ പോലീസ് വെറും കെട്ടിച്ചമച്ച ആരോപണങ്ങൾ മാത്രമാണ്, ഇതിനൊരു വസ്തുതയുമില്ല. മാത്രമല്ല ഒരു ടെക്നിക്കൽ ആയ കാര്യം രാവൻപിള്ള പറഞ്ഞത്, ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു കേസാണ് ഇപ്പോൾ ഈ വധശ്രമ ഗൂഢാലോചന എന്ന് പറഞ്ഞത്. അത്
ക്രൈംബ്രാഞ്ചാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ദുരൂഹതയുണ്ട്. കാരണം ഈ ക്രൈംബ്രാഞ്ച് നേരിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട സാഹചര്യമോ സാധ്യതയോ ഒന്നും ഈ കേസിലില്ല. ഈ കേസിൽ മാത്രമല്ല, ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് ആവശ്യമെങ്കിൽ സാധാരണ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയാണ് പതിവ്. പക്ഷേ ഈ കേസ് നേരിട്ട് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ടെക്നിക്കലായ ഒരു ആക്ഷേപമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനെതിരെയും ചില ആക്ഷേപങ്ങൾ രാമൻപിള്ള മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കെട്ടിച്ചമച്ച ഒരു കഥ കേസാക്കി മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് ബൈജു പൗലോസിനെതിരെ രാമൻപിള്ള മുന്നോട്ട് വയ്ക്കുന്ന, ദിലീപ് മുന്നോട്ട് വയ്ക്കുന്ന വാദം. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ ഈ ഫോറൻസിക്കൊക്കെ സ്വന്തമായി ചെയ്യാൻ തീരുമാനിച്ചത് എന്നതിനുള്ള ഒരു ഒരു വിശദീകരണം ദിലീപ് നൽകുന്നു. സംസ്ഥാനത്തെ ഫോറൻസിക് സംവിധാനത്തിൽ വിശ്വാസമില്ല എന്നാണ് ദിലീപിന്റെ വാദം. മാത്രമല്ല, ഈ പഴയ കേസിൽ, പ്രധാനപ്പെട്ട കേസിൽ, നടിയെ ആക്രമിച്ച കേസിൽ തെളിവുണ്ടാക്കാനുള്ള ഒരു ഒരു ഗൂഢശ്രമമാണ് ഈ പുതിയ കേസ് വഴി നടത്തിയിരിക്കുന്നത്. പഴയ ആദ്യത്തെ കേസ് താൻ നിരപരാധിയാണെന്ന് കുറ്റവിമുക്തനാക്കപ്പെടും എന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായി. അപ്പോൾ ആ അന്നത്തെ കേസിന് ഒരു തെളിവുണ്ടാക്കണം. ആ തെളിവിന്റെ അഭാവം ആ കേസിലുണ്ട്. താൻ കുറ്റവാളിയുമല്ല. അപ്പോൾ ഒരു കള്ളത്തെളിവ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് തന്നെ, ആ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് തന്നെ ഈ വേറൊരു കേസെടുത്ത് അതിൽ അന്വേഷണം നടത്തുകയാണ് എന്നുള്ളതാണ് ദിലീപിന്റെ വാദം. മാത്രമല്ല, അതിൽ തുടരന്വേഷണം നടക്കുകയാണ് ആദ്യത്തെ കേസിൽ. ആ തുടരന്വേഷണത്തിന് തങ്ങളെ അടക്കം, താനടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നൊരാഗ്രഹം അന്വേഷണ സംഘത്തിനുണ്ട്. ആ ആഗ്രഹം നടക്കില്ല. കാരണം അത് നിയമപരമല്ല. അത് അന്തിമഘട്ടത്തിലേക്ക് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ തുടരന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ പ്രതികളെ കിട്ടില്ല, തങ്ങളെ അടക്കം കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഒരു കുറുക്കുവഴി സ്വീകരിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ കെട്ടിച്ചമച്ച് സൃഷ്ടിച്ചെടുത്ത ഒരു കേസാണ് എന്നുള്ളൊരു വാദം ദിലീപിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും വാദം പുരോഗമിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില കമന്റുകൾ കോടതിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായി. അതൊരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അത് പ്രധാനമായും കോടതി പറഞ്ഞത് ഫോൺ സ്വന്തമായി പരിശോധനയ്ക്ക് താൻ അയച്ചു എന്ന ദിലീപിന്റെ വാദം നിയമപരമായി നിലനിൽക്കുന്നതേയല്ല, അന്വേഷണവുമായി സഹകരിക്കണം എന്ന് കോടതി പലതവണ ദിലീപിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഫോൺ നൽകില്ല എന്ന് പറയുന്നത് അന്വേഷണത്തോട് സഹകരിക്കില്ലാണ് എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല, അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. അപ്പൊ സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കോടതിക്ക് മാറി ചിന്തിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ ഫോൺ ഇനി അന്വേഷണ ഏജൻസിയിൽ വിശ്വാസമില്ല, തന്നോട് ദയ കാണിക്കണം എന്നാണ് കോടതി കോടതിയിൽ ദിലീപ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ഏൽപ്പിക്കൂ ഫോൺ, അന്വേഷണ സംഘത്തിന് കൈമാറുന്നില്ലെങ്കിൽ കൈമാറണ്ട, കോടതിയെ ഏൽപ്പിക്കൂ. കോടതി ഏൽപ്പിച്ചാൽ അഞ്ച് ഏജൻസികളിൽ ഒന്നിനെ നിർദ്ദേശിച്ചാൽ ഫോൺ പരിശോധന സംബന്ധിച്ച് ഇന്ന് തന്നെ തീരുമാനമെടുക്കാം. അഞ്ച് ഏജൻസിയുടെ പേര് ദിലീപ് ഉൾപ്പെടെ പറഞ്ഞോ, കേന്ദ്ര അക്രഡിറ്റഡ് ആയിട്ടുള്ള അഞ്ച് ഏജൻസികളുടെ പേര് നൽകും. അതിലൊന്ന് കോടതി തിരഞ്ഞെടുത്ത് ആ ഏജൻസിക്ക് അയച്ചേക്കാം. അല്ലാതെ സ്വന്തമായി ഫോൺ അയച്ചിട്ട് അതിൽ തെളിവുണ്ടാക്കാം അല്ലെങ്കിൽ തെളിവില്ലാതാക്കാം എന്നൊക്കെ പറയുന്നത് നിയമവിരുദ്ധമാണ്. അത് രാജ്യത്ത് നിലനിൽക്കുന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ ലംഘനമാണ് എന്നാണ് കോടതി വാക്കാൽ പരാമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്. തുടർച്ചയായി ദിലീപിനെതിരെ കോടതി അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഏതായാലും അത് വാദം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ദിലീപിന്റെ അഭിഭാഷകന്റെ വാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാലി, അതായത് അഞ്ച് ഏജൻസികളിൽ ഒന്നിനെ നിർദ്ദേശിച്ചാൽ ഫോൺ പരിശോധന സംബന്ധിച്ച് ഇന്ന് തന്നെ തീരുമാനമെടുക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഒരു വാദത്തിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മറുപടികൾ ഉണ്ടായിട്ടുണ്ടോ? അതിന്റെ കമന്റിലെ അതിന്റെ മറുവാദത്തിലേക്ക് എതിർവാദത്തിലേക്ക് ഇതുവരെ പ്രതിഭാഗം കടന്നിട്ടില്ല. അതടക്കമുള്ള കാര്യങ്ങളിൽ വരും. മിനിറ്റുകളിൽ ഒരു നിലപാട് ദിലീപിന്റെ അഭിഭാഷകൻ പറയേണ്ടി വരും. കാരണം കോടതി ഒരു പോയിന്റിൽ പിടിച്ചിട്ടുണ്ട്, ഫോൺ സ്വന്തമായി പരിശോധനയ്ക്ക് ഹൈദരാബാദിലേക്ക് അയച്ചു എന്ന വാദം നിലനിൽക്കുന്നില്ല എന്ന് കോടതി ആവർത്തിച്ച് പറയുമ്പോൾ ആ ഫോൺ സബ്മിറ്റ് ചെയ്യാതെ ഇനി പറ്റില്ല എന്നുള്ളതാണ് സാഹചര്യം. അപ്പൊ ദിലീപിന്റെ മുമ്പിൽ രണ്ട് വഴിയേ ഉള്ളൂ. അതിൽ ഒന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന പോലെ ഫോൺ കൊണ്ടുപോയി കൊടുക്കുക. 7 ഫോൺ, 4 എണ്ണം ദിലീപിന്റെ, 2 എണ്ണം അനിയൻ സഹോദരന്റെ, 1 എണ്ണം സഹോദരി ഭർത്താവിന്റെ. 7 ഫോൺ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ കോടതി പറഞ്ഞ പോലെ കോടതി ഏൽപ്പിക്കാം ഒരു 5 ഏജൻസി, സെൻട്രൽ ഗവൺമെന്റ് അക്രഡിറ്റ് ചെയ്ത 5 ഏജൻസികളുടെ ലിസ്റ്റ് പറയാം. അതിൽ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് ദിലീപിന്റെയും കൂടെ അനുവാദത്തോട് കൊടുക്കാം എന്നുള്ളതാണ്. കോടതി വളരെ സൗമനസ്യത്തോടെ ഇതിന്റെ നിയമവശങ്ങൾ ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിലീപിന് കൂടി അഡ്മിറ്റ് ചെയ്യാവുന്ന തരത്തിൽ, പക്ഷേ ദിലീപിന്റെ അഭിഭാഷകൻ അത് പറ്റില്ല എന്ന നിലപാടിലേക്ക് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രതിസന്ധി. പക്ഷേ കോടതി പറഞ്ഞിട്ടുണ്ട് ഇതാണ് നിലപാടെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. കോടതി ഇപ്പോൾ വാക്കാൾ പറഞ്ഞിരിക്കുന്നത് ഫോണുകൾ ഉടൻ തന്നെ അന്വേഷണത്തിനായി കൈമാറണം. അത് ആർക്ക് കൈമാറണം എന്നുള്ള കാര്യം തീരുമാനിച്ചുകൊള്ളുക.
അന്വേഷണത്തിന് ഫോൺ കൈമാറിയേ പറ്റൂ എന്ന് കോടതി അസന്നിഗ്ധമായി ദിലീപിന്റെ അഭിഭാഷകനോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഫോൺ കൈമാറിയേ പറ്റൂ എന്നുള്ള കാര്യം വ്യക്തമാണ്, ഫോൺ കൈമാറിയേ പറ്റൂ, അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ജസ്റ്റിസ് ഗോപിനാഥിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ദിലീപിന്റെ അഭിഭാഷകന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതിനർത്ഥം കോടതി ഒരു നിലപാടിലേക്ക് കടന്നിരിക്കുന്നു. കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫോൺ കൈമാറിയേ പറ്റൂ, ഇനി ഫോൺ കൈമാറിയില്ലെങ്കിൽ അത് ഈ ഉപഹർജിയെ മാത്രമല്ല ബാധിക്കുക, ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജിയെ തന്നെ ബാധിക്കും എന്ന കാര്യം വ്യക്തമാണ്. ഫോൺ കൈമാറിയില്ലെങ്കിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ അടക്കം ദിലീപിനെതിരായി ഒരു ഓർഡർ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രാഥമികമായി ദിലീപിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും അവസാനമായി ഫോണുകൾ ഉടൻ തന്നെ അന്വേഷണത്തിനായി കൈമാറണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. സാലിയാണ് ഈ പരാമർശങ്ങളുമായും കേസ് ഇപ്പോൾ പരിഗണിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്